നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി നോക്കാം. ഹെൽത്തിയാണ്, അരി ഉഴുന്നും എന്ന് ഉപയോഗിക്കുന്നവർക്ക് ഒരു ചേഞ്ചിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ദോശ ഉണ്ടാക്കാൻ. ഇത് ഉണങ്ങലരിയാണ്. ഉണങ്ങലരി ഒരു നല്ലപോലെ നിറയെ ഒരു ഗ്ലാസ്സിന്, ഒരു മൂന്ന് പേർക്കുള്ള ദോശയുടെ കാര്യമാണ് പറയുന്നത്, ഇതുപോലെ ഒരു ഗ്ലാസ്സിന് നിറയെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിറച്ച് ഒരു ഒരു ഗ്ലാസ് വടിച്ചെടുത്തിട്ട് പിന്നെ ഒരു കാ ഗ്ലാസ്സും കൂടെ ഇടുക. മൂന്ന് പേർക്കൊക്കെ ദോശയ്ക്ക് തികയാവും. ഒരു 10-12 ദോശ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഒരു ഗ്ലാസ് അരി തലേദിവസം രാത്രി വെള്ളത്തിലിടുക. രാവിലെ അതിൻ്റെയൊപ്പം ഒരു തവി ചോറ് അല്ലെങ്കിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണിന് 2 സ്പൂൺ ചോറും കൂടെ അരയ്ക്കുക. പിന്നെ തേങ്ങ വേണം, ജീരകം വേണം, വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇത്രയും ചേർത്ത് ദോശ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്, രാവിലെ ഇത് അരച്ചെടുക്കണം. രാവിലെ നമ്മുടെ അരി നല്ലോണം കുതിർന്നിട്ടുണ്ട്, അതെടുത്തു. പിന്നെ നല്ലപോലെ ഒരു മുറി തേങ്ങ ഉണ്ടിത്, സാമാന്യം വലുപ്പമുള്ള ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയുണ്ട്. പിന്നെ കുറച്ച് ഒരു സ്പൂൺ ജീരകം. പിന്നെ ഇത് ചോറിൻ്റെ ഇത് 2 തവി ചോറുണ്ട്, ഇതിൽ 1 തവി ചോറ് ഞാൻ എടുക്കുന്നത്, ഇതിൻ്റെ പകുതി മതി. അതായത് അരിയുടെ അനുസരിച്ച് ചോറ് ചേർക്കും. ഒരുപാട് ചോറ് ചേർത്താൽ കുഴഞ്ഞിരിക്കും, അതായത് ദോശയുടെ ആകം ഇങ്ങനെ ഒരു ഇത്തിരി ഒരു കുഴഞ്ഞ രീതിയായിരിക്കും. അതുകൊണ്ട് അധികം ചോറ് വേണ്ട, പിന്നെ 1 തവി ചോറ്. നിങ്ങൾ 2 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഇത്രയും ചോറ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1 തവി ചോറ് ചേർത്താൽ മതി. നമുക്കിതൊന്ന് എല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. മാവ് ഇതുമാതിരി നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കുക. ഇനി വെള്ളം ഗോതമ്പ് ദോശയെക്കാളും അല്ലെങ്കിൽ സാധാരണ ദോശ മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസ് വേണം, എങ്കിൽ നമുക്ക് പരത്താനൊക്കെ എളുപ്പമാവുള്ളൂ. പിന്നെ കുറച്ച് കനം കുറച്ചുകൂടെ പരത്തിയെടുത്താൽ കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. അതുകൊണ്ട് കുറച്ച് ലൂസ് വേണം. കുറച്ചും കൂടി വെള്ളമായാലും കുഴപ്പമില്ല, ശക്കളം കൂടി വെള്ളമായാലും കുഴപ്പമില്ല. കുറച്ചുകൂടി വെള്ളം ചേർത്തു, ഇത്തിരിയൂടെ ലൂസ് കിട്ടി. നമുക്ക് ആവശ്യത്തിന് ലൂസിൽ പരത്താൻ എളുപ്പത്തിൽ, നമ്മൾ ഒരെണ്ണം ചുട്ട് നോക്കിയിട്ട് വെള്ളം കുറവ് പരത്താൻ ബുദ്ധിമുട്ട് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എന്ത് വേണേലും ദോശക്കല്ലയിൽ ഒഴിക്കാം. നല്ലെണ്ണ ആവാൻ പാടില്ല, നല്ലെണ്ണയ്ക്ക് കുറച്ച് വേറൊരു സ്വാദ് വരുന്നത്. ഒഴിച്ച് നോക്കിയിട്ട് പരത്താൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഇപ്പോൾ പരത്താൻ പാകമാണ്, അതുകൊണ്ട് നമുക്ക് അത്രയും വെള്ളം മതി. അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം 1 മിനിറ്റ് മൂടി വെച്ചു. ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് മൂടുവശമൊക്കെ നന്നായിട്ട് വെന്തായിട്ട് തോന്നിയാലും മറിച്ചിടുക. അടച്ചു വെച്ചില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വെളുത്ത നിറം, വെളുത്ത പൊടി പോലെ വരും. പച്ചരി ഉണങ്ങലരി ആയതുകൊണ്ട് നമുക്ക് ഒരു വെളുത്ത പൊടി പോലെ നമുക്ക് അടച്ചു വെക്കാതെ വേവിച്ചാൽ കാണും. അതുകൊണ്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ചോറ് അധികമായാലും ഒരു ചെളിയെളുപ്പ് വരും, അതുകൊണ്ട് ഒരു ചോറ് അധികമാവാതെ ശ്രദ്ധിക്കണം. പിന്നെ മീതെ നമുക്ക് നെയ്യ് പുരട്ടി ചുട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാനും, നെയ്യ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലാത്തവർക്ക് നെയ്യ് ഉപയോഗിച്ച് അതും നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ എന്നും കൊടുക്കാനും നല്ലതാണ്. ചൂടോടെയാണെങ്കിൽ ഒന്നും കൂട്ടാതെ ചിലപ്പം പഞ്ചസാര കൂട്ടിയാണെങ്കിലും കഴിക്കാം, നല്ല സ്വാദുണ്ട്. അല്ലെങ്കിൽ ഇനി അഥവാ ചമ്മന്തി വേണമെന്നുള്ളവർക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ഉള്ളിയൊക്കെ ചേർത്തിട്ട് ചാലിച്ചെടുത്താലും, ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ചാലിച്ചെടുത്താലും നല്ലതാണ്. ഇത്തിരി ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. വേണമെങ്കിൽ മീതെത്തി നെയ്യ് പരത്താം.
ദോശ റെഡിയായി. 13 ദോശയുണ്ട് കേട്ടോ, ഇത് 13 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേർക്കുള്ളതാണെങ്കിൽ 1.5 ഗ്ലാസ് അരി ഇടണം. പിന്നെ അതിനനുസരിച്ച് ചോറും ചോറിൻ്റെ അളവ് തേങ്ങയുടെ അളവൊക്കെ മാറും. അപ്പോൾ നമുക്ക് 4 പേർക്ക് 1.5 ഗ്ലാസ് അരി ഇട്ടാൽ തകയും. ചട്നി കൂട്ടിയോ പഞ്ചസാര മധുരം ഇഷ്ടമുള്ള പഞ്ചസാര കൂട്ടിയോ ഒക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടി എന്ത് വേണേലും കൂട്ടി കഴിക്കാം. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അരി ഉഴുന്ന ദോശയെക്കാളും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള, എന്നും അരി ഉഴുന്ന ദോശ ആകുമ്പോൾ നമുക്ക് മടുപ്പല്ലേ. അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് ഈ ദോശ ഉണങ്ങലരി നമുക്ക് ഹെൽത്തി ഫുഡാണല്ലോ, തവിടൊക്കെയുള്ള അരിയല്ലേ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം.